ഭംഗിയാണ്. എൻ്റെ കൂട്ടുകാരൻ ബിലാല് പാടിയ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ പാടിയത് കൂടെ അളിയ ചില സ്പോട്ടുകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു പാട്ട് നമുക്ക് ഓർമ്മ വരും. സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂ. ഹലോ വാട്സപ്പ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർക്ക് ചെയ്യുന്ന വീഡിയോ അല്ല, ജസ്റ്റ് ഒരു വ്ളോഗ് പോലത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് സെറ്റപ്പ് വീഡിയോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് ലുലു മാളാണ് കാണിച്ചു തരാൻ പോകുന്നത്. ലുലു മാൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് മാൾ എന്നറിയപ്പെടുന്ന ട്രിവാൻഡ്രംകാരുടെ സ്വന്തം അഭിമാനമായ ലുലു മാൾ, ആ ജസ്റ്റ് നിങ്ങൾക്ക് ചുറ്റി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കൊല്ലത്തോട്ട് പോയിട്ട് തിരിച്ച് വരുന്നു, കാരണം എനിക്കിനി സിനിമ കാണാൻ പോകണം. അതായത് ഏത് സിനിമ വെച്ചാൽ നമ്മളെ സ്പൈഡർമാൻ മൂവി കാണാൻ പോകുന്നത്. അത് നമ്മൾ മാൾ ഓഫ് ട്രാവൻകൂറിലാണ് കാണാൻ പോകുന്നത്. അവിടെ നിന്ന് കണ്ടതിന് ശേഷം ഞാൻ ലുലു മാളിലോട്ട് പോകും. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ബാക്കി കാണാം. ഗൈസ്, നമ്മുടെ ഈ മാളിൻ്റെ ഈ ഭംഗിയാണ്. എൻ്റെ കൂട്ടുകാരൻ ബിലാല് പാടിയ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ പാടിയത് കൂടെ അളിയ ചില സ്പോട്ടുകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു പാട്ട് നമുക്ക് ഓർമ്മ വരും. സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നോക്കും നാടേ സ്വർഗം തന്നെ നീയേ ഇരത്തേതോ നാളിൽ പണ്ടേ ഇഷ്ടം തേടി അലഞ്ഞെന്നോ വെള്ളിത്തേരിൽ പിന്നിൽ പോരും മേഹത്തെല്ലാം പൊഴിയാതെ ഓ ജയ് ജവാൻ ജയ് കിസാൻ. ഇപ്പൊ ജയ് ജവാൻ ജയ് കിസാൻ ശരി ശരിയെന്താ എവിടാ ഇപ്പൊ? ഗൈസ്, നമ്മൾ ലുലു മാളിലല്ല, നമ്മളെ സ്വന്തം മാൾ ഓഫ് ട്രാവൻകൂറിലാണ് വന്നിട്ടുള്ളത്. സ്പൈഡർമാൻ സിനിമ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇറങ്ങിയാൽ മതി. പക്ഷേ ഇതുവരെ പോകാൻ പറ്റില്ല, കുറേ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ സ്പൈഡർമാൻ മൂവി കാണാൻ പോവുകയാണ്. ഇപ്പോൾ രണ്ട് ഫ്രണ്ട്സുണ്ട്, അവരിനി വരാനുണ്ട്. അപ്പം എനിക്ക് ഈ ക്യാമറ എടുത്തോട്ട് ഇതിൻ്റെ അകത്ത് കയറാനുള്ളതില്ല. അപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യാൻ പോവുകയാണ്. സിനിമ കണ്ടിട്ട് നോക്കട്ടെ, എല്ലാവരും നല്ല അഭിപ്രായം പറയണം, അടിപൊളി മൂവി എന്നൊക്കെ പറയുന്നുണ്ട്. കയറി കാണണം, ആഗ്രഹമായിരുന്നു. സത്യം പറഞ്ഞാൽ ലുലു മാൾ വന്നതിന് ശേഷം ഇവിടുത്തെ ആളൊക്കെ കുറഞ്ഞിട്ടുണ്ട്, തിരക്കൊന്നുമില്ല. അപ്പോൾ നമുക്കെന്തായാലും സിനിമയെ കണ്ടതിന് ശേഷം ബാക്കി കഴിയും എന്താന്ന് വെച്ചാൽ ചെയ്യാം. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ്, നമ്മൾ സ്പൈഡർമാൻ മൂവിയൊക്കെ കണ്ട് അടിച്ച് പൊളിച്ചിട്ട് നേരെ ലുലു മാളിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയല്ല, അടിപൊളിയാണ്. മൂന്ന് സ്പൈഡർമാനും കൂടെ ഒന്ന് ചാടുന്ന ആ ഒരു സീനുണ്ട്, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. അപ്പം നമ്മളിപ്പം ലുലു മാളിൻ്റെ പാർക്കിങ് കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നേരെ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ലുലു മാളിൻ്റെ ബാക്കിൽ വന്നിട്ട് വേണം മേളിൽ ബൈക്ക് കയറ്റി പാർക്ക് ചെയ്യേ. നല്ല അടിപൊളി ക്ലൈമറ്റും കാര്യമാണ്, സ്കൈ ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സെറ്റാണ്, രക്ഷയില്ല. ലുലു മാൾ ഇത് നമ്മൾ എറണാകുളം നോക്കുമ്പം അതിൻ്റെ അത്ര ഹൈറ്റ് ഉള്ളതല്ല, പക്ഷെ നല്ല നീളമുണ്ട്, ഭയങ്കര നീളമാണ്. ചുറ്റി കറങ്ങാൻ തന്നെ കുറച്ചുണ്ട്, ഒരു ദിവസം മതി വരുമോ എന്തോ.
പക്ഷെ ഞാൻ കുറച്ച് മാത്രമേ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ജസ്റ്റ് ആയിട്ട് കാണേണ്ട മാത്രം ചെറുതായിട്ട് അത്രേ ഉള്ളൂ എടുക്കുന്നുള്ളൂ. നമുക്കിനി പാർക്കിങ്ങിൻ്റെ അകത്തോട്ട് കയറണം. ഇനി നമുക്ക് സ്വല്പം മ്യൂസിക് ആവാല്ലേ, ചുമ്മാ ഈ ക്രൗഡിൻ്റെ സൗണ്ട് തന്നെ നമുക്ക് കുറച്ച് മ്യൂസിക് ആഡ് ചെയ്യാം. ഓ ലെറ്റ്സ് ഗോ. ഗൈസ് നമ്മൾ ലുലുമകൾ കണ്ടിറങ്ങിയിട്ടുണ്ട്. ഈ രാത്രി കാണാനാണെങ്കിൽ ഒരു രക്ഷയില്ല, ലുലുമകൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലുലുമകളിൽ ഇതുവരെ വരാൻ പറ്റാത്തവർക്കും അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. ഫുള്ളായിട്ട് കവർ ചെയ്ത് വീഡിയോ എടുക്കണമെന്ന് എനിക്ക് പറ്റിയിട്ടില്ല. കുറച്ച് മാത്രം, വളരെ കുറച്ച് സ്ഥലം മാത്രമേ അതിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടില്ലെന്ന് അറിയത്തില്ല, കണ്ടന്റുള്ള വീഡിയോ ഒന്നുമല്ല. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചെറിയൊരു വീഡിയോ അത്രേ ഉള്ളൂ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ ബൈ.